കോൺഗ്രസ് വിജയം നേടിയ കർണാടകയിൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് ബുധനാഴ്ച പ്രഖ്യാപിച്ചേക്കും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. നിയമസഭാ കക്ഷി യോഗത്തിലെ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനമെന്നും ഖർഗെ ഡൽഹിയിൽ പറഞ്ഞു. എംഎൽഎസ് കി റായ് സുനേംഗേ ഉൻകി ബാത് സുനേംഗേ ഉസ്കെ ബാദ് ഹൈക്കമാൻഡ് കോ റിപ്പോർട്ട് ദേംഗേ ഔർ ഹൈക്കമാൻഡ് നിർണയ ലേഗാ ഔർ ഉചിത് നിർണയ ലേഗാ और इसको क्योंकि सरकार को हमको ठीक ढंग से चलाना है और सर्वसम्मति से ये बाहर निकले. ബംഗളൂരുവിലെ ഷാംഗ്രീല ഹോട്ടലിൽ നിയമസഭാ കക്ഷി യോഗം പുരോഗമിക്കുകയാണ്. സുശീൽ കുമാർ ഷിൻഡെ ഉൾപ്പെടെ 3 എഐസിസി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം. ജഗദീഷ് ഷെട്ടാറിനെ മന്ത്രിയാക്കുമെന്നാണ് സൂചന. അതിനിടെ സിദ്ധരാമയ്യയെ അനുകൂലിക്കുന്ന എംഎൽഎമാർ യോഗം ചേർന്നു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇരു നേതാക്കളെയും അനുകൂലിച്ച് സമുദായ നേതാക്കളും രംഗത്തു വന്നു. ഇരു നേതാക്കളുടെയും വസതിക്ക് മുന്നിൽ അടുത്ത മുഖ്യമന്ത്രി എന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇരുവിഭാഗങ്ങളും മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. അതേസമയം സിദ്ധരാമയ്യയുമായി ഭിന്നതയുണ്ടെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതായും എന്നാൽ ഒരു ഭിന്നതയും ഇല്ലെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. ನಮ್ ಕೇಲ್ ಮಾಡಕ್ ಆಗಲ್ಲ. ಆಗ ಸೋನಿಯಾ ಗಾಂಧಿ ಅವರು ಸರ್ಕಾರದ ಜವಾಬ್ದಾರಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಜೈಲಲ್ಲಿರೋಕೆ ನನ್ನ ಬಂಧು ಧೈರ್ಯವನ್ನು ತುಂಬಿದ್ದಾರೆ. ಜೈಲ್ಗೆ ಒಬ್ಬ ಎಐಸಿಸಿ ಅಧ್ಯಕ್ಷರು ಬರಲು, ಖರ್ಗೆ ಸಾಹೇಬರು ಒಬ್ಬ ಅವರು ಬಂದರು, ಎಲ್ಲರೂ ಬಂದು ಎಲ್ಲ ಮಾಡಿ ನನಗೇನು ಶಕ್ತಿ ತುಂಬಿದ್ದಾರೆ. മുഖ്യമന്ത്രിയായിരുന്ന തീരുമാനമെടുക്കുന്ന ഹോട്ടലിന്റെ പുറത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനു ഭരത് ചേരുന്നുണ്ട്. മനു, തീരുമാനം എന്തായാലും ഡൽഹിയിലാകുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ഈ എം എൽ എമാരും ഒക്കെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അവിടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കുറേ നേരം നീളും എന്നാണ് ഏതായാലും നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഷംഗ്രില ഹോട്ടലിന് പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇവിടെ വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. ഇരുവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സിദ്ധരാമയ്യയ്ക്കും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറിനും പിന്തുണ അറിയിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പതാക, അത് ഈ കാണുന്ന പതാക ഡി കെ ശിവകുമാറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള ഒക്കലിംഗ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ പതാകമായി ഇവിടെ എത്തിയിരുന്നത്. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യമാണ് ഈ വിഭാഗത്തിന് ഉള്ളത്. ഒപ്പം തന്നെ മറുവിഭാഗം, സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം, ഒ ബി സി അതുപോലെ ന്യൂനപക്ഷ വിഭാഗമെല്ലാം സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരും രംഗത്തുണ്ട്. ഇതിൽ ലിംഗായത്ത് സമൂഹം ഒരു തർക്കത്തിനില്ല, അവർ മാറി നിൽക്കുന്നു. പക്ഷേ ലിംഗായത്ത് സമൂഹം ഒക്കലിംഗ സമുദായത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ഇതിലൊരു രസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ ഡി കെ ശിവകുമാറിന് ഇല്ല. ഒക്കലിംഗകളുടെ പിന്തുണ ശക്തമായി ഡി കെ വിഭാഗത്തിന് വരുമ്പോൾ ലിംഗായത്തുകൾ ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നില്ല, മറിച്ച് അവർ ഈ തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആര് വന്നാലും തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ജയിച്ച 34 എം എൽ എമാർക്ക്
അനുകൂലമായ ഒരു നിലപാട് വേണം എന്നതാണ് അവരുടെ ഒരു ആവശ്യം. ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ അവർ ആവശ്യപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ട്. ന്യൂനപക്ഷം നിന്നുള്ള ആളുകൾക്ക് മന്ത്രിസഭയിൽ കാര്യമായ സ്ഥാനം വേണം എന്നൊരു നിലപാടുണ്ട്. അതേസമയം ജഗദീഷ് അട്ടാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അത് ഈ യോഗത്തിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാകും. ജഗദീഷ് അട്ടാറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ രൂപീകരണമാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുകയും ഇപ്പൊ മനു പറഞ്ഞതുപോലെ രസകരമാണ് ഇതിന് പുറത്തുള്ള കാഴ്ചകൾ. ജാതി സമുദായ മത്സരമാണ് പുറത്ത് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള വിഷൽസ് ആണ് വരുന്നത്. ഈ ജാതി സമുദായ അഭിപ്രായങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് മുഖ്യമന്ത്രി ആരെന്ന തീരുമാനത്തിൽ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ തിളക്കമാർന്ന ഒരു വിജയം നേടിയതിന് ശേഷം പിന്നീട് ഇനി അത് നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങരുത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യപ്രതികരണങ്ങളും പ്രസ്താവന ഒഴിവാക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് നിൽപ്പിക്കുന്നു. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം ആയതിനാൽ കോൺഗ്രസിന് എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ആരെങ്കിലും പിണക്കുന്നത് ഈ ഘട്ടത്തിൽ ഒരു ശുഭകരമായ ഒരു പര്യവസാനത്തിലെത്തിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് കോൺഗ്രസ് പ്രധാനമായും ശ്രമിക്കുന്നത്. അത് അതെങ്ങനെ ആ ഒരു സമന്വയം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചകളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. ബുധനാഴ്ചയോടുകൂടിയായിരിക്കും ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക. അതിനുവേണ്ടിയാണ് ഹൈക്കമാൻഡ് സമയം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച പ്രഖ്യാപനമുണ്ടായാൽ ബുധനാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. ഈ സാമുദായിക വിഷയങ്ങളിൽ പ്രധാനമായും ഇന്ന് ചേർന്ന ഈ ഒക്കലിംഗ സമൂഹം വലിയ തോതിൽ ഇതിൽ അവരുടെ ഡി കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതില്ല എന്ന വിവരത്തിൽ വലിയ തോതിൽ അതൃപ്തി രേഖപ്പെടുത്തി. കാരണം ഒരു മികച്ച ഭരണ കാഴ്ചവെക്കുന്ന കോൺഗ്രസിനെ ഡി കെ ഉൾപ്പെടുത്തണം എന്നവർ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയും തങ്ങൾ നടത്തിയിരുന്നതായി അവർ പറയുകയും ചെയ്യുന്നു. ഒക്കലിംഗ സമുദായത്തിൻ്റെ ആചാര്യനായ നിർമ്മലാനന്ദ അദ്ദേഹം പറഞ്ഞത്, ഈ അദ്ദേഹം ഈ കോൺഗ്രസ് നേതൃത്വത്തോട് ഡി കെ ശിവകുമാറിനെ പരിഗണിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഡി കെ ശിവകുമാർ പാർട്ടി കെട്ടിപ്പടിക്കുന്നതിന് വളരെ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ്. അത്തരം ഒരാളെ മാറ്റി നിർത്തുന്നത് ശരിയായ ഒരു നീക്കമാകില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇത്തരമൊരു വിജയം നേടിയതിനു ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളി അത് ഗുണം ചെയ്യുമോ? പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കില്ലേ? പ്രഖ്യാപനം ബുധനാഴ്ച ഉണ്ടാകൂ, എന്നാൽ ഡൽഹിയിൽ നിന്ന് തീരുമാനം എന്തായാലും അത് ഡൽഹിയിൽ നിന്നായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സിദ്ധരാമയ്യെ അനുകൂലിച്ചുകൊണ്ടുള്ള ആളുകളുടെ ഒരു നിലപാട്, അഴിമതി വിരുദ്ധമായ ഒരു സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ സിദ്ധരാമയ്യക്ക് കഴിയും എന്നാണ് അവരുടെ ഒരു നിലപാട്. എന്തായാലും ഒക്കലിംഗകൾ ഇത് അംഗീകരിക്കുന്നില്ല. ഒക്കലിംഗകൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമൊക്കെ ആവശ്യപ്പെടുന്നത് സിദ്ധരാമയ്യെ ഡി കെ ശിവകുമാറിന് ഒരു അവസരം നൽകണം എന്നതാണ്. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പരിഗണിക്കണം എന്നതാണ് അവർ പ്രധാനമായും അവകാശപ്പെടുന്നത്. നേരത്തെ ഈ അവരുടെ ഒരു അവകാശവാദം, ഈ ദേവഗൌഡയെ പോലുള്ള ആളുകൾ അധികാരത്തിലെത്തിയപ്പോൾ അവർ ഈ കാർഷിക സമൂഹത്തിന് വേണ്ടി നിലപാടുകൾ എടുത്തു. അതിനുശേഷം എത്തിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഒക്കലിംഗ സമുദായത്തിൽ നിന്ന് എത്തിയിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമി വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഐടി മേഖലകളിൽ ഒക്കെ വികസനം കൊണ്ടുവന്നു. ആ നീക്കം ಶಿವಕುಮಾರ್ ಸಿಎಂ ಆಗ್ತಾರೆ ಮುಂದೆ ಕೊಡಲೇಬೇಕು. ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಸಿಎಂ ಆದರೆ ಮಾತ್ರ ಕರ್ನಾಟಕದಲ್ಲಿ ಮುಂದೆ ಭಾರತ ದೇಶದಲ್ಲೂ ಕಾಂಗ್ರೆಸ್ ಬರಬೇಕು ಅಂದರೆ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಸಿಎಂ ಆಗಬೇಕು.
അതാണ് എല്ലാവരും അവരുടെ ഒരു ആവശ്യമായി മക്കളിംഗ സമുദായം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വികസനങ്ങൾ സർ, മനശ്രീ ഡി കെ ശിവകുമാർ നേതൃത്വമേ കാംഗ്രസ് പാർട്ടി അത്യധിക ബഹുമത് സെ ആയാ ഇസ്ലിയേ രാജ്യ ജന രാജ്യക്കെ ലോക് ഔർ ഡി കെ ശിവ ഫാൻസ് ഓക്കാ ഇച്ഛാ ഹെ ഡി കെ ശിവകുമാർ സി എം ബനെ. ആളുകൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പല കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയം പരിഗണിക്കണം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നൊരു ഒരു പ്രധാന നിലപാട്. ഈ മുസ്ലിംഗ സമുദായത്തിൽ നിന്ന് ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം എത്തിയ ഘട്ടങ്ങളിലെല്ലാം കർണാടകയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നതാണ് സമുദായത്തിന്റെ മറ്റൊരു അവകാശവാദം. ലിംഗായത്തുകൾക്ക് 34% സീറ്റുകൾ ഉണ്ട്, വക്കലിക്കുകൾക്ക് 21 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ കോൺഗ്രസിൽ വലിയ 1% ലിംഗായത്തുകളാകുന്ന ഒരു സാഹചര്യത്തിൽ വക്കലിംഗുകളുടെ ഈ അവകാശവാദം എത്ര കണ്ട് കോൺഗ്രസ് അംഗീകരിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. ഏതായാലും 3 ഒബ്സർവർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുക. മനു, അതിനനുസരിച്ച് ഒരു അനുനയത്തിലേക്ക്, അതായത് ഇപ്പൊ സിദ്ധരാമയ്യയുടെ സപ്പോർട്ട് അറിയാം, 13 മുതൽ 18 വരെ അദ്ദേഹം ഭരിച്ച നാടാണ്. അപ്പം അദ്ദേഹത്തിന് എത്ര അധികം MLA മാരുടെ സപ്പോർട്ട് ഉണ്ട് എന്നതിൽ വളരെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ടോ? പക്ഷെ സിദ്ധരാമയ്യയ്ക്ക് ഇത്രയും കടുത്ത പിന്തുണയുള്ള സാഹചര്യത്തിൽ ഈ എണ്ണത്തിലെ മുൻതൂക്കം ബോധ്യപ്പെടുത്തി ശിവകുമാറിനെ അനുനയിപ്പിച്ച ഒരു തീരുമാനത്തിലേക്കായിരിക്കില്ലേ ഹൈക്കമാൻഡ് എത്തുക? സ്വാഭാവികമായും MLA മാരിൽ കൂടുതൽ പേർ പിന്തുണ നൽകുന്നത് സിദ്ധരാമയ്യയ്ക്ക് തന്നെയാണ്. കാരണം സിദ്ധരാമയ്യയ്ക്ക് മറ്റു എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ പിന്തുണയുണ്ട്. കർണാടകയിൽ മുഴുവനായും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അല്ല, പക്ഷെ മുഴുവനായുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയുണ്ട് എന്നാണ് ആ വിഭാഗം. എന്തായാലും സമ്മർദ്ദം ശക്തമാക്കുകയാണ് അണികൾ. ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും അണികൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് അവിടെ വലിയ മുദ്രാവാക്യം മുഴക്കുന്നു. ഇപ്പോഴും MLA മാരും ഈ ASCC യുടെ പ്രതിനിധികൾ നിരീക്ഷകരുമായുള്ള യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാകും കർണാടക മുഖ്യമന്ത്രി എന്നുള്ളത് ബുധനാഴ്ചയായേക്കാം ഒരു പക്ഷേ ഇത് പ്രഖ്യാപിക്കുന്നത്. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ബുധനാഴ്ച ആരാകും കർണാടക മുഖ്യമന്ത്രി എന്നുള്ളതിൽ അന്തിമ തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നതിലേക്ക് കോൺഗ്രസ് എത്താനാണ് സാധ്യത.